സാധാരണയായി എല്ലാവരിലും കാണപ്പെടുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് ഉള്ളൻ കൈകളിൽ തരിപ്പ് അനുഭവപ്പെടുക, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അസുഖത്തെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടന്റ് പെയിൻ ഫിഷ്യൻ, കോർട്ടെക്സ് പെയിൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? അതായത് നമ്മളെ കൈ ഉള്ളം കൈയിലേക്ക് പോകുന്ന നാഡി ബ്ലോക്ക് ആകുന്നത് കാരണം കയ്യിലേക്ക് തരിപ്പ് അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം അനുഭവപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സാധാരണ ആൾക്കാർക്ക് എന്താണ് അനുഭവപ്പെടുക? കൈകൾക്ക് തരിപ്പ് അനുഭവപ്പെടും. സാധാരണ ഏതെങ്കിലും ഒരു കയ്യിലായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടും. അതായത് നമ്മളിപ്പോൾ വലത്തെ കൈ കൊണ്ട് കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വലത്തെ കയ്യിൽ കൂടുതലായിട്ട് തരിപ്പ് അനുഭവപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ കയ്യിലും തുടങ്ങും. അങ്ങനെയാണ് സാധാരണ ഈ ഒരു അസുഖം കാണുന്നത്. തരിപ്പ് തന്നെ തുടക്കത്തിലൊക്കെ തന്നാലും നമ്മൾ കൈകൊണ്ട് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സ്ക്രൂയിങ് വർക്കോ അല്ലെങ്കിൽ കറിക്ക് കരിഞ്ഞിടുന്ന സമയത്ത് അല്ലെങ്കിൽ കൈകൊണ്ട് കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാലാണ് തരിപ്പ് അനുഭവപ്പെടുക. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെസ്റ്റിംഗ് സമയത്തും എല്ലാ സമയത്തും തരിപ്പുള്ള ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത് സാധാരണ ഒരു പ്രസൻറ്റേഷൻ എന്ന് വെച്ചാൽ രാത്രി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ തരുത്തിട്ട് എണീറ്റ് കുടയുന്നൊരവസ്ഥ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റാതെ രാത്രി എണീറ്റിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ കുടയേണ്ടി വരും. അതാണ് കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നം. അത് ഡിസ്റ്റർബിംഗ് ആണ്, ആൾക്കാർക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ തരിപ്പ് കാരണം കുടയേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അസുഖം കണ്ടെത്തി വെച്ചാൽ പലപ്പോഴും അറിയില്ല, ഇങ്ങനെ അസുഖമുള്ള കാര്യമല്ല, തരിപ്പ് ഉണ്ടാവും പക്ഷെ എന്താണെന്നുള്ള അറിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് അതിനെക്കുറിച്ച് ഈ വിശദമായി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. ഈ അസുഖത്തിൽ രോഗിക്കുണ്ടാകുന്ന പ്രശ്നം കയ്യിലേക്ക് വരുന്ന നാഡി, അതായത് നമ്മൾ കഴുത്ത് മുതൽ തുടങ്ങിയിട്ട് കയ്യിലൂടെ വന്നിട്ട് കൈയിൻ്റെ ഉള്ളം കയ്യിലേക്ക് വരുന്നൊരു നാഡിയുണ്ട്, മീഡിയൻ നെർവ് നമ്മൾ സാധാരണ പറയുന്നൊരു നാഡിയാണ്. അത് പോകുന്നത് കാർപ്പൽ ടണലിലൂടെയാണ്. കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞാൽ ഈ കൈയിൻ്റെ ഭാഗത്തുള്ള എല്ലുകൾക്ക് മുകളിലൂടെ ഒരു ഷീറ്റ് പോലെ സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ഒരു ടണൽ പോലെയുള്ള സ്ഥലത്തൂടെയാണ് ഈ നാഡി കൈയിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഒരു കാർപ്പൽ ടണൽ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ നാഡി ബ്ലോക്ക് ആകുന്നുണ്ട് അല്ലെങ്കിൽ കംപ്രസ് ആകുന്നുണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം. അതുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത്. കാർപ്പൽ ടണലിൽ ബ്ലോക്ക് ആകുന്നതുകൊണ്ടുള്ള അസുഖം ആയതുകൊണ്ടാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ രോഗികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തരിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഒരു സാധാരണ 5 മുതൽ 10% ആൾക്കാരിൽ കാണുന്ന ഒരു അസുഖമാണ്. അതായത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, കൈക്ക് തരിപ്പുണ്ടാകും. പക്ഷേ പലരും അത് കാണിക്കാൻ നിൽക്കില്ല, അല്ലെങ്കിൽ അവരത് കാര്യമായിട്ട് എടുക്കില്ല. കാരണം തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രശ്നം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, ചെറിയൊരു തരിപ്പുണ്ടാവും, ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുള്ളതല്ലാതെ. പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ തരിപ്പിൻ്റെ കൂടത്തിൽ നമുക്ക് വേദനയും പുകച്ചിലൊക്കെ അനുഭവപ്പെടും, കൈയിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാവും. അത് കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് ഈ 3 വിരലുകളിലാണ്. അതായത് ആദ്യത്തെ 3 വിരലുകളിലാണ് നമുക്ക് കൂടുതലായിട്ട് ആ തരിപ്പ് തുടക്കത്തിൽ അനുഭവപ്പെടുക. കുറച്ച് കഴിഞ്ഞാൽ കൈ മൊത്തത്തിൽ തരിപ്പുള്ളതായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ വേദനയുള്ളതായിട്ട്, വേദന തരിപ്പ് ഇതെല്ലാം ഉണ്ടാവും. കൂടുതൽ ചൊറിച്ചിലുണ്ടാവും, ഉള്ളം കയ്യിൽ ചൊറിച്ചിൽ വരിക അനുഭവപ്പെടുക. രാത്രിയൊക്കെ ഇരുന്നിട്ട് ചൊറിയ ഈ ചൊറിച്ചിൽ കാരണമുള്ള ബുദ്ധിമുട്ട്, അസഹനീയമായ ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക് അനുഭവപ്പെടുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഉറക്കം പോകുന്ന അവസ്ഥ, ഉറക്കത്തിൽ എണീറ്റിട്ട് കൈ കുടയേണ്ട അവസ്ഥ, സാധാരണ കഴുത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റുള്ള എല്ലാ കൈയിൻ്റെ തരിപ്പും നമുക്ക് ഈ ഒരു അസുഖം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. കാർപ്പൽ ടണൽ സിൻഡ്രോം ആണ് കൈയിൻ്റെ തരിപ്പാണെങ്കിൽ അതാണ് അസുഖം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പല വേറെ ചില അസുഖങ്ങളും നമുക്ക് കൈകൾക്ക് തരിപ്പ് ഉണ്ടാക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നാഡി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. കാരണം കഴുത്ത് മുതൽ വിരൽ വരെ ഞരമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഏത് ലെവലിൽ ബ്ലോക്ക് ആയാലും നമുക്ക് കയ്യിലേക്ക് തരിപ്പ് അനുഭവപ്പെടാം. പക്ഷേ അതിൽ നമുക്ക് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ കഴുത്തിലെ ബുദ്ധിമുട്ട്, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, കഴുത്ത് മേലോട്ട് നോക്കുമ്പോൾ അല്ല കിടക്കുമ്പോഴുള്ള കഴുത്തിൻ്റെ ബുദ്ധിമുട്ട്, വേദനകൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ കയ്യിലേക്ക് തരിപ്പും വേദന അനുഭവപ്പെടുന്നത് ആ രീതിയിലാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങൾ, അത് ശരീരത്തിൽ മൊത്തത്തിൽ ഞരമ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രമേഹമുള്ള ആൾക്കാർക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി വരാം. അപ്പോൾ ആ ന്യൂറോപ്പതി വരുമ്പോൾ കയ്യിലും കാലിലും വരാം. അപ്പോൾ കൂടുതലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ആദ്യം കാലിലാണ് തുടങ്ങുക. കാലിലെ തരിപ്പും വേദനയും തുടങ്ങിയതിന് ശേഷം മാത്രമേ കയ്യിലേക്ക് വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് തരിപ്പിനുള്ള കാരണം ഇത് തന്നെയാണോ അല്ലെ വേറെ എന്തെങ്കിലും അസുഖങ്ങളാണോ എന്ന് തരംതിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ മറ്റുള്ള ഈ ഷുഗർ കാരണമുള്ള തരിപ്പാണെങ്കിൽ കാലിൽ തുടങ്ങി കയ്യിലേക്ക് വരും, പക്ഷേ കഴുത്തിൻ്റെ ആണെങ്കിൽ കഴുത്ത് മുതൽ താഴെ വരെ വരും. പക്ഷേ ഈ ഒരു അസുഖത്തിൻ്റെ ആണെങ്കിൽ സാധാരണ ഉള്ളം കയ്യിലാണ് തുടങ്ങുക. കൈയിൻ്റെ ഉള്ളിൽ തുടങ്ങിയിട്ട് ചിലപ്പോൾ അത് മേലോട്ട് കയറിയിട്ട് ഈ തോള് വരെ എത്താം. ഇപ്പോൾ ഈ കൈയിൻ്റെ ഭാഗത്തും തോള് വരെയൊക്കെ വേദനയും തരിപ്പും അനുഭവപ്പെടാം. പക്ഷേ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും കൈയിൻ്റെ ഉൾഭാഗത്താണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ വേദനയും തരിപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വീക്ക്നെസ് വരാം. വീക്ക്നെസ് ആണ് നമുക്ക് ഈ ഭാഗം കുഴിഞ്ഞു പോയ ഒരവസ്ഥയാവും, ഈ മസിൽസ് പോവും. അപ്പോൾ ഇവിടെ കുഴിഞ്ഞു പോകുമ്പോൾ വിരൽ അനക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ മുഴുവൻ എല്ലാ സമയത്തും തരിപ്പ് അനുഭവപ്പെടും.
അല്ല തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും കൈ മടങ്ങുന്ന അവസ്ഥയുള്ള ഇപ്പോൾ ഇപ്പോൾ രാത്രി മടങ്ങി കിടന്നു പോയാൽ അല്ലെങ്കിൽ ഒരു ചില പൊസിഷനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെ പ്രെയർ ചെയ്യുന്ന പൊസിഷനിൽ വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനത്തെ രീതിയിൽ കൈ മടക്കുന്ന രീതിയിലുള്ള പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ അന്നേരം ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് തരിപ്പോ അതൊരു ടെസ്റ്റും കൂടിയാണ്, നമുക്ക് ഈ അസുഖം ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റും കൂടിയാണ്. നമുക്ക് കൈ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ കയ്യിലേക്ക് തരിപ്പ് അനുഭവപ്പെടുന്നെങ്കിൽ നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ രീതിയിൽ ചെയ്താൽ മതി, 30 സെക്കൻഡ് അതേ പൊസിഷനിൽ വെക്കുമ്പോഴേക്ക് തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോത്തിൻ്റെ തുടക്കം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു കാർപ്പൽ ടണലിലൂടെ ഞരമ്പ് പോകുന്ന ഒരു ടണലാണ്, ചെറിയൊരു ടണൽ, അത് അവിടെ ബ്ലോക്കാകുന്ന അല്ലെങ്കിൽ ഞരമ്പ് കംപ്രസ് ആവുകയാണ് പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ അതിൽ ഒരു ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരും. അസുഖങ്ങളെന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പ്രമേഹം കാർപ്പൽ ടണലിന് ഒരു കാരണമാണ്. പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ട് ഹൈപ്പോ തൈറോയിഡിസമായ തൈറോയിഡ് സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാർക്ക്, വേറെ അമൈലോഡോസിസ് പോലെയുള്ള ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക്, വാദ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർക്കെല്ലാം ഈ അസുഖം ഇത് വരാം. അതുകൂടാതെ പ്രഗ്നൻസി സാധാരണ കോമൺ ആയിട്ട് വരുന്നൊരു കാരണമാണ്. പ്രഗ്നൻസി സമയത്ത് നീർക്കെട്ട് കാരണം കാർപ്പൽ ടണൽ സിൻഡ്രോമാണ്. പ്രഗ്നൻസി അല്ലെങ്കിൽ ഇമീഡിയറ്റ് പ്രസവം കഴിഞ്ഞ ഉടനെയുള്ള സമയത്ത് കൈക്ക് തരിപ്പനുഭവപ്പെടാനുള്ള ഒരു കാരണം കാർപ്പൽ ടണൽ സിൻഡ്രോമാണ്. പിന്നീട് അതല്ലാതെ കൈയിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സർജറി ചെയ്ത ആൾക്കാർക്ക്, എല്ല് പൊട്ടുകയോ അല്ലെങ്കിൽ സർജറി കാസ്റ്റൊക്കെ ഇട്ട ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമായിട്ടും ഈ അസുഖം വരാം. അപ്പോൾ ഇതല്ലാതെ ഒരു കാരണം എന്ന് വെച്ചാൽ കാർപ്പൽ ടണലിൻ്റെ ഉള്ളിൽ, അതായത് ഇത് പോകുന്ന ടണലിൽ വേറെ എന്തെങ്കിലും സാധനം വരും, അതായത് എന്തെങ്കിലും മുഴകളോ ട്യൂമർ ഗാംഗ്ലിയോൺ പോലെയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ ഞരമ്പിൻ്റെ മുകളിൽ അമർന്നിട്ടും ഇതേപോലെ സിംറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ അത് സെക്കൻഡറി ആണ്. ശരിക്കും പറഞ്ഞാൽ തനിയെ ഞരമ്പ് അമരുന്ന പകരം വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ അമർന്നുകൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാക്കുന്ന കാരണങ്ങൾ. അപ്പോൾ രോഗികളുടെ സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ബുദ്ധിമുട്ടുകൾ തരിപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു പേടിക്കേണ്ട അസുഖമല്ല. അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ളത് കൊണ്ടും അത് കൂടി വേറെന്തെങ്കിലും ആയി പോകും അങ്ങനത്തെ പേടിക്കേണ്ട അസുഖമല്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ അസഹനീയമായ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥ, ദിവസവും ഡെയിലി നമുക്ക് ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത വരിക, ഈവൻ ബട്ടൺസ് ഇടാൻ പോലും ബുദ്ധിമുട്ട് വരും. തുടക്കത്തിൽ ബുദ്ധിമുട്ടായിക്കഴിഞ്ഞാൽ ബട്ടൺസ് ഇടുന്ന സമയത്ത് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ കുപ്പിയുടെ അല്ലെങ്കിൽ അടപ്പ് തിരിക്കാനോ അല്ലെങ്കിൽ അടപ്പിടാനോ ടൈറ്റാക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ വരും. അതൊക്കെ നമ്മൾ കോമൺ നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അസുഖം നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്ന പോലെ കൈയിനുള്ളിലേക്ക് ഷോക്ക് അടിക്കുന്ന പോലത്തെ പ്രശ്നം വരും. അപ്പോൾ അതൊക്കെ അല്ലാതെ പിന്നെ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ചില ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നെറോ കണ്ടക്ഷൻ സ്റ്റഡി എന്നാണ്, NCS എന്നറിയപ്പെടുന്ന ടെസ്റ്റ് ഉണ്ട്. അതായത് ഞരമ്പിൻ്റെ രക്തോട്ടം കാലം ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റാണ്, അപ്പോൾ നാഡികളുടെ ടെസ്റ്റാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാർപ്പൽ ടണൽ ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട്, അത് മൈൽഡ് മോഡറേറ്റ് സിവിയർ അതിൻ്റെ കാറ്റഗറി എല്ലാം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കാട്ടും നല്ലതും കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള വേറൊരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഈ ആ നെർവിൻ്റെ തിക്നെസ്സും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നെർവ് ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേറൊരു കാര്യം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ സെക്കൻഡറി കോസസ് ഉണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും ട്യൂമറോ അല്ലെങ്കിൽ ഗാംഗ്ലിയോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്കാനിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എത്രത്തോളം ഉണ്ട്, വേറെ എന്തെങ്കിലും കാരണങ്ങൾ അവിടെ ബ്ലോക്കാക്കേണ്ടതൊക്കെ മനസ്സിലാവും. ഇതൊക്കെയാണ് സാധാരണ നമ്മളിത് കണ്ടുപിടിക്കാനുള്ള അസുഖം ഇത് തന്നെയാണ് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഇതാണ്. അപ്പോൾ പിന്നീട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു അസുഖം കണ്ടുപിടിച്ചാൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിലൊക്കെ ആണെങ്കിലും മിക്കവാറും ചില കാരണങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ തടി കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് വരും. അപ്പോൾ തടി കൂടുതൽ ആൾക്കാർ തടി കുറച്ച് കഴിഞ്ഞാൽ തനിയെ തന്നെ അത് മാറുന്ന അസുഖമാണ്. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി സമയത്ത് വരുന്നത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പൊതുവേ പ്രഗ്നൻസി സമയം കഴിയുമ്പോൾ അല്ല ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് നോർമലായിട്ട് മാറും. അപ്പോൾ തനിയെ തന്നെ ചില ആൾക്കാർക്ക് മാറുന്ന ഇതുകൊണ്ടാണ് ആ ഒരു നീർക്കെട്ടും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. പക്ഷേ അതുപോലെ നേരത്തെ പറഞ്ഞു ഷുഗർ തൈറോയിഡ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ടെസ്റ്റ് ചെയ്തിട്ട് അത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിന് നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ അതൊന്നും അല്ലാതെ എന്നിട്ടും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, ട്രീറ്റ്മെൻറ്റ് കൺസർവേറ്റീവ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതായത് നമുക്ക് ആ കൈ ഞാൻ പറഞ്ഞു മടങ്ങി പോകുമ്പോഴാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ട് വരും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് സ്പ്ലിൻറ്റ് നമുക്ക് അവൈലബിൾ, അതായത് ഈ അനങ്ങാതെ മടങ്ങാതെ നിൽക്കുന്ന രീതിയിലുള്ള സ്പ്ലിൻറ്റ് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ സ്പ്ലിൻറ്റ് ഉപയോഗിച്ച് കിടക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ എക്സസൈസ് ഉണ്ട്, കൈ പൊക്കിയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ എക്സസൈസ്, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി അത്തരത്തിലുള്ള എക്സസൈസ് നമുക്ക് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് കൺസർവേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൽ മാറുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്കത്
സർജറിയാണ്. സർജറി എന്ന് പറഞ്ഞാൽ ആ ഒരു കാർപ്പൽ ടണൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അവിടെ എവിടെയാണോ ബ്ലോക്ക് ഉള്ള ഭാഗം ആ ഒരു ടണൽ തന്നെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ സർജറി ഇല്ലാതെ ചെയ്യുന്ന മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് അൾട്രാസൗണ്ട്, നേരത്തെ പറഞ്ഞ അൾട്രാസൗണ്ട് നമുക്ക് ഇത് ഡയഗ്നോസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ നീഡിലിനുള്ളിൽ കൂടെ നമുക്ക് ആ ഒരു ബ്ലോക്ക് അവിടെ നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇഞ്ചക്ഷനിലൂടെ ഹൈഡ്രോ ഡിസക്ഷൻ എന്ന് പറയും, നമ്മൾ ആ കാർപ്പൽ ടണൽ പൊക്കും. അപ്പോൾ അങ്ങനെ അമർന്ന് കിടക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ഫ്ലൂയിഡ് കൊടുത്ത് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകളൊക്കെ അതിനെക്കൊണ്ട് ഒഴിവായി കിട്ടും. അതും അല്ലെങ്കിൽ നമുക്ക് അവിടെ ഫെനസ്ട്രേഷൻ എന്ന് പറയും, ആ ഒരു കാർപ്പൽ ടണലിൻ്റെ റൂഫിൽ നമ്മൾ നീഡിൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഫെനസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും അവിടെ കുറച്ച് നമുക്ക് ഓപ്പണിംഗ് വരും. ഇതൊക്കെ സർജറി ഇല്ലാതെ നമുക്ക് ഈ ഒരു സംഭവത്തിന് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറാത്ത ആൾക്കാർക്ക്, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്, നല്ലപോലെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കൈയിൻ്റെ തരിപ്പും കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ല, എന്താണ് കാരണം എന്നുള്ളത് നോക്കുക. പിന്നെ പേടി, ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കൈയിൻ്റെ തരിപ്പ് പലർക്കും കുഴച്ചിലുണ്ടാകുമോ, സ്ട്രോക്ക് വരുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അത് അത്തരത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നും ഈ ഒരു അസുഖത്തിനില്ല. പക്ഷേ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കൈക്ക് മസിൽ വീക്കാവുന്നതിന് മുന്നേ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് മാറ്റിയെടുക്കാൻ നോക്കണം. ഈ അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കൈകളിൽ വേദനയും തരിപ്പും വരുന്ന മറ്റുള്ള അസുഖങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിന് മറുപടി നൽകുന്നതാണ്. വേദന ഉണ്ടാകുന്ന മറ്റൊരു അസുഖത്തിൻ്റെ വിശേഷമായി ഞാൻ വീണ്ടും വരാം. നന്ദി.